കാസർകോട്ടെ ജ്വല്ലറി തട്ടിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി. അതിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ലീഗ് MLA കമറുദ്ദീനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുക. അദ്ദേഹം നടത്തിയ എല്ലാ അഴിമതിയെയും പൂർണ്ണമായി മൂടിവെക്കുന്ന സമീപനമാണ്, അതിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ലീഗ് പണം തട്ടിയെടുത്തതിനെ കച്ചവടത്തിലെ നഷ്ടമായിട്ടാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളെയും കച്ചവട രൂപത്തിൽ പരിശോധിക്കുന്ന ഒരു രീതിശാസ്ത്രം മുസ്ലിം ലീഗിനുണ്ട്. ഈ കാര്യത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കച്ചവടത്തിലെ നഷ്ടമാണ്. അതുകൊണ്ട് ന്യായീകരിക്കേണ്ടതാണ് ഈ വലിയ തട്ടിപ്പ് എന്ന സമീപനമാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വമാകെ എടുത്തിരിക്കുന്നത്. ഗുരുതരമായ ഈ തട്ടിപ്പിനെ ലീഗ് ന്യായീകരിച്ചോടുകൂടി ആ ലീഗിൻ്റെ ന്യായീകരണത്തിന് പിന്തുണയുമായി ന്യായീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് നൽകി. ലീഗിനെ ഭയപ്പെടുന്ന നേതൃത്വം ആണ് കേരളത്തിൽ കോൺഗ്രസിന് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ അഴിമതിയെ ന്യായീകരിച്ചുകൊണ്ട് ലീഗ് സ്വീകരിച്ച സമീപനത്തെ പൂർണ്ണമായി ന്യായീകരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവരെല്ലാം ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ കൃത്യമായ സമയമെടുത്ത അന്വേഷണത്തിന് ശേഷമാണ് ലീഗ് MLAക്കെതിരെ കേരളത്തിലെ പോലീസ് കേസെടുത്തത്. 2.5 മാസക്കാലത്തെ അന്വേഷണത്തിന് ശേഷമാണ് ലീഗുകാർ നൽകിയ പരാതിയെ തുടർന്നാണ്. അപ്പോൾ അവധാനതയോടുകൂടിയുള്ള അന്വേഷണത്തിൻ്റെ തുടർച്ചയിലാണ് ഈ അറസ്റ്റിലേക്ക് കേരളത്തിലെ പോലീസ് പോയി. സൂക്ഷ്മമായി നോക്കിയാൽ ലീഗ് കമറുദ്ദീനെ പിന്തുണക്കുന്നത് ഒരു ഭയപ്പാടോട് കൂടിയാണ്. എന്തെങ്കിലും നടപടി കമറുദ്ദീനെ നേരെ സ്വീകരിച്ചാൽ ഷാജി ഇപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണത്തിൽ നേരിടുകയാണ്. ഇബ്രാഹിം കുഞ്ഞ് വിജിലൻസ് അന്വേഷണത്തെ നേരിടുകയാണ്. അപ്പോൾ ഒരാളുടെ പേര് നടപടി സ്വീകരിച്ചാൽ ഒരാളിൽ ഒതുങ്ങില്ല. ഒരു 3 MLAമാർ ഇപ്പം തന്നെ അന്വേഷണത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കോൺഗ്രസിൽ. നമ്മുടെ ബാർക്കോഴയുമായി ബന്ധപ്പെടുത്തി പണം കൊടുത്തു എന്ന് ആക്ഷേപം ഉന്നയിച്ചതിൽ പ്രതിപക്ഷ നേതാവുണ്ട്, കോൺഗ്രസിൻ്റെ മുൻ മന്ത്രിയുണ്ട്, മുൻ മന്ത്രിമാർ 2 പേരുണ്ട്. KPCC ആഫീസിൽ നേരിട്ട് കൊണ്ടുപോയി പണം കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സോളാർ കേസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. എല്ലാ അന്വേഷണം കൂടി കൃത്യമായിട്ട് വന്ന് അതിൻ്റെ ലോജിക്കലായ ഒരു എൻഡിൽ ചെന്നെത്തിയാൽ സ്വാഭാവികമായ അതിൻ്റെ പൂർണ്ണതയിലെത്തിയാൽ ഒരു ഡസനിലേറെ യുഡിഎഫ് എംഎൽഎമാർ നിയമ നടപടികൾക്ക് വിധേയരാവേണ്ടി വരും.